السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد، ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا، قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا، وإني خفت الموالي من ورائي وكانت امرأتي عاطرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. قال رب اجعل لي آية. قال آيتك ألا تكلم الناس ثلاث ليال سويا. صدق الله العظيم. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. വൈകിയ വേളയിൽ നിങ്ങളുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ കൂടുതലായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആസ്വാദനവുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ ആസ്വാദനമുണ്ട് എന്നാണോ നമുക്ക് തോന്നിയിട്ടുള്ളത്? തുറന്നു ചോദിച്ചാൽ ഞാനിവിടെ ഖുർആൻ ഓതിയപ്പോൾ അതിൽ ഒരാസ്വാദനമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇവിടെ ഓതി കേട്ടപ്പോൾ അതിന് ആസ്വാദനമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിക്കാം. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സയ്യിനു അൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ ഭംഗിയുള്ളതാക്കണം എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെയും കൂടെ കാണാം, ലൈസ മിന്ന മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ ഗുന്നത്ത് ചെയ്ത് മണിച്ച് ഈണത്തിൽ രാഗത്തിൽ നീട്ടി ഓതാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ഈ ഹദീസ് പറയുമ്പോഴൊക്കെ എല്ലായിടത്തും പറയാറുണ്ട്, നമ്മിൽ പെട്ടവനല്ല എന്ന് പറയുമ്പോൾ അയാൾ മുസ്ലിം അല്ല എന്നാരും അർത്ഥം വെക്കരുത്. ആ വിഷയത്തിൽ പ്രവാചകന്റെ സുന്നത്ത് പിന്തുടരുന്നില്ല എന്നേ അർത്ഥമുള്ളൂ.
കാട് കയറി പോകും ചിലർ, അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു എന്നതിന് കൃത്യമായ രൂപമുണ്ട്, അതാണ് തജ്വീദ് എന്ന് പറയുന്നത്. അതുപോലെ ഓതാനുള്ള ശ്രമമാണ്. ഇപ്പൊ ഖുർആൻ നല്ല ശബ്ദത്തിലാവണം, നമ്മുടെ ശബ്ദം കൊണ്ട് സീനത്ത് കൊടുക്കണം, ഒന്നത്ത് കൊടുക്കണം, മണിക്കണം എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് ഖുർആനിന് നമ്മൾ ഭംഗി കൊണ്ടുവരാ? അത് ഇത് തന്നെയാണ്. തജ്വീദ് എന്ന് പറയുന്നത് ശരിയായി പാലിക്കുവാൻ നമുക്ക് സാധിക്കണം, അപ്പോൾ ഖുർആനിന് ഭംഗിയുണ്ടാകുന്നു. തജ്വീദ് എന്നതിന്റെ അർത്ഥം തഹ്സീൻ എന്നാണ്, നന്നാക്കുക, തസ്യീൻ ഭംഗി കൂട്ടുക എന്നൊക്കെ. എങ്ങനെ തജ്വീദ് ഭംഗി കൂട്ടുന്നത് ഖുർആനിന്? തജ്വീദിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗുന്നത്ത്, മണിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം തജ്വീദ് എങ്ങനെയാണ് ഖുർആനിന് ഭംഗിയുണ്ടാക്കുന്നത് എന്ന്. ഗുന്നത്ത്, ഉദാഹരണത്തിന് നൂനിനും മീമിനും ഷദ്ദ് വരുമ്പോൾ മണിക്കണം, അത് ഗുന്നത്താണ്. മീമിനും നൂനിനും ഷദ്ദ് വന്നു. സൂറത്തു നാസൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി ഒക്കെ ഓതുന്ന ട്യൂണിൽ നമ്മൾ ഓതുമ്പോ എല്ലാ ആയത്തിലും നൂനിന് ഷദ്ദ് ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ ഓരോ ആയത്തിലും നൂനിന് ശബ്ദമുണ്ട്. ഉന്നത്തുണ്ടാകുമ്പോൾ ഓതുന്നത് കേൾക്കുമ്പോൾ ആസ്വാദനം ഉണ്ടാകുന്നു. അങ്ങനെയാണ് തജ്വീദ് പിന്തുടരുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനം, സീനത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതുപോലെ തന്നെ മദ്ദ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് തജ്വീദിൽ. മദ്ദ്, മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ്. നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിലും അതിലൊരു നീട്ടൽ വരുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പോ, പാട്ടിങ്ങനെ പാടി വന്നു. കാലപ്പഴക്കത്താട്ടൽ പാടി ഇങ്ങനെ പോകുമ്പോ അതിലൊരു നീട്ടൽ ഇടക്ക് വരുമ്പോ ഒരു ഭംഗിയാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഇടക്കൊരു മദ് ഉണ്ടാവും, അത് നീട്ടുമ്പോ അതിനൊരു ഭംഗിയാണ്. ഖുർആനിലൊരു ഭാഗത്ത് മുനാഫിക്കുകളെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹാ ഉലാ ഇവലാ ഇലാഹാ ഉലാ, അവർ ഈ ഭാഗത്തേക്കും ഉണ്ടാവില്ല, ഈ ഭാഗത്തും ഉണ്ടാവില്ല, അതിന്റെ രണ്ടിന്റെയും നടുവിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ ഭാഗം ലാ ഇലാഹാ ഉലാ ഇവലാ ഇലാഹാ ഉലാ, ആ ഭാഗം ഞാൻ ആ മദ് പാലിച്ച് ഒന്ന് ഓതി തരാം. ഞാൻ ഓതിന് ശേഷം രണ്ടാമത് ഓതുമ്പോ നിങ്ങളും എന്റെ കൂടെ ഓതണം. ഓക്കെ, അത് ഞാൻ ഓതുന്ന കേൾക്ക. ഈ ഭാഗം മദ്ദില്ലാതെയാണ് ഞാൻ ഓതുന്നതെങ്കിൽ എത്ര ഉണ്ടാവുന്നോ? ലാ ഇലാ ഹൗലാ വലാ ഇലാ ഹൗലാ, കേൾക്കാനൊരു ഭംഗിയില്ല. ഞാൻ ഒന്നുകൂടെ ഓതും, അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ ഓതും. കുറെ നേരെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോ നമ്മൾ ഒരുമിച്ച് ഓതുമ്പോ ഒരു ആർക്കൊക്കെയാണ് ശ്വാസം ഉണ്ടാവുക കൂടി നോക്കാം. അപ്പൊ ഒരു ബ്രീത്തിങ് എക്സസൈസ് കൂടെ ആവും. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഓതാ. ലാ ഇലാഹാ എല്ലാരും ഓതിയൊക്കെ ഉറക്കൂത. ലാ ഇലാഹാ
ശ്വാസം കിട്ടുന്നുണ്ടോ? ഇല്ല, ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ മുറിച്ചിട്ടൊക്കെ പോകുന്നതല്ല അവസരമുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ മദ്ദുകൾ ഉന്നത്തുകൾ ഒക്കെ നമ്മൾ പാലിച്ചു ഓതുമ്പോൾ അതിൻ്റെയൊക്കെ പുറമെ അക്ഷരങ്ങളുടെ ശുദ്ധി, ഓരോ അക്ഷരം പുറപ്പെടുന്ന സ്ഥലത്തു നിന്നിങ്ങനെ വരുമ്പോൾ ഐനും ഖാഫും ഹാവും ഒക്കെ വരുമ്പോഴുള്ള ആ ഒരു ആസ്വാദനം, അത് കേവല പാരായണത്തിലാണെങ്കിലും തജ്വീദ് പാലിച്ചുകൊണ്ട് ഓതുമ്പോഴാണ് ഖുർആനിന് കേൾക്കുമ്പോൾ തന്നെ ഭംഗിയുണ്ടാകും. ഇത് ഒരു ആസ്വാദനമാണ് കേൾക്കുമ്പോൾ തന്നെയുള്ള. ബോസ്നിയൻ പ്രസിഡന്റ് അലി ജാ അലി ഇസദ് ബെഗോവിച്ച് അദ്ദേഹം തൻ്റെ എഴുത്തിൽ ഓർമ്മിക്കുന്നുണ്ട്, എല്ലാ രാഷ്ട്രത്തലവന്മാരുള്ളൊരു സംഗമത്തിൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ഓരോ കലാരൂപങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ചിലതിലൊക്കെ താല്പര്യം ഉണ്ടാവും പലർക്കും, ചിലതിൽ തീരെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പാകിസ്ഥാൻ എന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ കുട്ടി സൂറത്തു റഹ്മാൻ ഓതിയപ്പോ എല്ലാ നേതാക്കന്മാരും അത് ശ്രദ്ധിച്ചിങ്ങനെ ഇരുന്നു എന്നുള്ളൊരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. മുപ്പത്തൊന്ന് തവണ ആവർത്തിച്ചിട്ടും ആർക്കും ഒരു മടുപ്പും തോന്നിയില്ല എന്നോ? ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെയുള്ള ഒരു ആസ്വാദനം, അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുമോ? അതാണ് സയ്യിനു അൽ ഖുർആന ബി അസ്വാദിക്കും എന്ന പ്രവാചകന്റെ ഹദീസ് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതൊരാസ്വാദന തലം. ഇവിടെ ഇന്ന് ഹാഫിള ആവുന്നുണ്ട് നമ്മുടെ കുട്ടികൾ. ഇങ്ങനെ ലോകത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു ഖുർആൻ മുഴുവനായി മനപ്പാടാക്കിയ ആളുകൾ. വലിയ അത്ഭുതമാണ്, ഇത്രത്തോളം മനപ്പാടാക്കിയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ഇല്ല. ഇപ്പോ ലോകത്ത് വലിയ ഒരു സ്വേച്ഛാധിപതി വന്ന് ലോകത്തുള്ള എല്ലാ പ്രിന്റഡ് ഖുർആനുകളും നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെയുള്ള ഈ വേർഷൻസും ഒക്കെ നശിപ്പിക്കാൻ ഉത്തരവിട്ടാലും ഖുർആൻ നശിക്കുന്നില്ല. ഇതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കി നെഞ്ചകത്ത് സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നത് വലിയൊരു അത്ഭുതമാണ്, അതൊരാസ്വാദനമാണ്. ഞാൻ പല കുട്ടികളെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ഏത് ഭാഗത്തുനിന്നും എങ്ങനെ ചോദിച്ചാലും കിട്ടുന്ന ആളുകൾ. ഇപ്പോ ഇവരോടും ഓർമ്മിപ്പിക്കാനുള്ള സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്, എന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പോകും. രക്ഷിതാക്കളും നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഒട്ടകത്തെ പോലെയാണെന്നൊക്കെ. അപ്പൊ ഇത് എന്നും ആവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോകും. അപ്പൊ ഇങ്ങനെ ഖുർആൻ എന്നും മൂന്നും നാലും മണിക്കൂർ ഓതി 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 മനസ്സിൽ സൂക്ഷിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരാസ്വാദനമാണ്, ഹിഫ്ള് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആസ്വാദന തലുണ്ട്. എനിക്ക് എൻ്റെ സമയം വളരെ പരിമിതമാണ്, 20 മിനിറ്റാണ് ആകെ പറഞ്ഞത്, ആവാനായിട്ടുണ്ട്. മറ്റൊരു ആസ്വാദന തലാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ എന്ന് പറയുന്നത്. വളരെ ഉന്നതമായ ഭാഷ, വിശദീകരിക്കാൻ സമയമല്ല. എന്തായിരുന്നാലും ലോകത്ത് അറബി ഭാഷയിൽ മറ്റെല്ലാ ഗ്രന്ഥങ്ങളെയും വെല്ലുവിളിച്ചിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആന് സമാനമായ ആയത്തുകൾ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമുക്ക് അറബിയൊന്നും അറിയണമെന്നില്ല, അറബി ഭാഷ സാഹിത്യം നമുക്ക് അറിയണമെന്നില്ല, എങ്കിലും ഖുർആൻ ഇങ്ങനെ ഓതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാപ്പിളപ്പാട്ടൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നമ്മള്. അപ്പൊ ഈ പ്രാസം, കമ്പി, കഴുത്ത് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ. സൂറത്തു ശംസ് ഒക്കെ ഇങ്ങനെ ഓതുമ്പോ ശംസി അവസാനം വരെ ഇങ്ങനെ എന്ന് പറഞ്ഞ പോണ് ഓരോ സൂറത്തുകളും. ഒരുപാട് ഉദാഹരണങ്ങൾ, ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. നമുക്കൊക്കെ അറിയുന്ന ചെറിയൊരു സൂറത്ത് സൂറത്തുൽ ആദിയാത്ത്, എല്ലാവർക്കും അറിയില്ലേ? ആദ്യത്തെ അഞ്ചായത്ത് വൽആദിയാതി ദബഹ ഫൽമൂരിയാതി ഖദഹ ഫൽമുഗീറാതി സുബഹ ഫഅതർന ബിഹി നഖഅ ഫവസതന ബിഹി ജംഅ. ഈ അഞ്ചായത്തിലും പറയുന്ന വിഷയം ഒരു കുതിരയെ പറ്റിയാണ്, തന്റെ യജമാനനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന കുതിര. കേവലം മുതിരയും വൈക്കോലും മാത്രം തന്നിട്ടുള്ള യജമാനന് വേണ്ടി സുബഹിക്ക് തന്നെ തൻ്റെ കുളം പുരസി തീപ്പൊരി പാറിച്ച് യജമാനന്റെ കൂടെ ശത്രു സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് എടുത്തു ചാടി തൻ്റെ ജീവൻ പണയം വെച്ച് പോരാടുന്ന ഈ കുതിരയെ പറ്റി പറയുന്ന അഞ്ച് ആയത്തുകളും അവസാനിക്കുന്നത് അലിഫിലാണ്. ഖദഹ സുബഹ നഖഅ ജംഅ.
അല്ല, ചെറിയൊരു സൂറത്താണ് കേട്ടോ. ഈ സൂറത്തിൽ അടുത്ത മൂന്നായത്തിൽ പറയുന്നത് മറ്റൊരു വിഷയമാണ്. കുതിരയുടെ നേർ വിപരീത സ്വഭാവം കാണിക്കുന്ന മനുഷ്യൻ ഈ കുതിരക്ക് തന്റെ യജമാനൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്കും പതിനായിരക്കണക്കിന് ഇരട്ടി അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുള്ള തന്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിക്കുന്ന മനുഷ്യൻ. إنه على ذلك لشهيد وإنه لحب الخير لشديد منايت أوسان شرينجنا ലക്കനൂദ് ലഷഹീദ് ലഷദീദ് ഒക്കെ ദാലിലാണ് അവസാനിച്ചത്. നേരത്തെ ഒക്കെ അലിഫിലായിരുന്നു, ഇത് മൂന്നും ദാലിലാണ്. വിഷയം മാറുന്നു. അള്ളാഹുവിനെ പറ്റി പറയുന്ന ആയത്തുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനിക്കുന്നതൊക്കെ റാഇലാണ്. സുദൂർ ഖുബൂർ ലഖബീർ. ചെറിയൊരു സൂറത്ത് മൂന്ന് വ്യത്യസ്ത ആശയങ്ങൾ പറയുമ്പോൾ മൂന്ന് വ്യത്യസ്ത അക്ഷരങ്ങളിലാണ് ആ ആയത്തുകൾ അവസാനിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ആദ്യ അവസാനം പരിശോധിച്ചാൽ, നമ്മളൊക്കെ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണ്, നുഴ്മാൻ അലിഖാന്റെ ലിംഗ്വിസ്റ്റിക് മിറാക്കിൾസ് ഓഫ് ഹോളി ഖുർആൻ എന്ന വീഡിയോ, 36 വിശുദ്ധ ഖുർആനിലെ ഭാഷാപരമായ അത്ഭുതങ്ങളെ നല്ല ചിത്രസഹിതം വിവരിക്കുന്നുണ്ട്. സമയം ഉണ്ടാവുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടാൽ ഞാൻ പറയുന്നത് മുതലായി. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആന്റെ ഭാഷാപരമായ ആസ്വാദനം എന്ന് പറയുന്ന വിശാലമായ ഒരു തലമുണ്ട്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവിടെ ഖുർആൻ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഷിഹാബ്ക സൂചിപ്പിച്ചതുപോലെ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ അറിയുകയും അതിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് ഖുർആന്റെ യഥാർത്ഥ ആസ്വാദനത്തിലേക്ക് എത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഹാഫിള ആവുന്ന കുട്ടികൾക്ക് കൂടെ ഉപകാരപ്പെടണം എന്നതുകൊണ്ട് മാത്രം പറയുന്ന വാക്കുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷാൻ അദ്ദേഹം തൻ്റെ ഒരു അനുഭവത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു കുട്ടി കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ. കുട്ടി ഹാഫിളാണ്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ, ഉള്ള ഒരു സംഭവമാണ് പറയുന്നത്. കുട്ടി ഹാഫിളാണ്, പക്ഷെ കൊണ്ടുവന്നിരിക്കുന്ന കേസ് കഞ്ചാവ് കേസാണ്. ഹാഫിളായ കുട്ടി കഞ്ചാവ് ഉപയോഗിക്കുന്ന കേസാണ് ഇദ്ദേഹത്തിന് മുമ്പിലെത്തിയിട്ടുള്ളത്. അസ്തഗ്ഫിറുല്ലാ, ഞാനും ഖുർആൻ മുഴുവൻ മനപ്പാടാക്കിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ കൂടെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ മനഃപ്പാഠമാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ, ഞാനൊക്കെ അന്ന് ചെയ്തിട്ടുള്ളത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ അതിങ്ങനെ ഓതി വന്നിട്ടുള്ളൂ. അർത്ഥം എന്താണ്, ആശയം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇതെന്താണ് എന്നുകൂടെ മനസ്സിലാക്കാനുള്ള, പഠിക്കാനുള്ള, പഠിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഹാഫിളാവുന്ന ഈ മക്കൾ മുഴുവൻ നമുക്കെല്ലാവർക്കും, അവരുടെ രക്ഷിതാക്കൾക്കും, അവർക്കും, സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന കുട്ടികളായി വളരുവാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരൊന്ന് റിവേഴ്സിൽ ഓടാനൊക്കെ പറയുന്നില്ല. ഞാൻ അത്ര നിപുണനൊന്നല്ല, സാധാരണ ഞാൻ പറയാറുണ്ട് ഹിഫ്ള ആക്കിയ കുട്ടികൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ദൗറ എന്നാണ് എനിക്ക് പറയാം. റിപ്പീറ്റ് ചെയ്ത് നിലനിർത്താൻ പല ഐഡിയകളും ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഹിഫ്ള മത്സരങ്ങൾ നമ്മൾ നോക്കിയാൽ കഴിയും, കാണാൻ കഴിയുന്ന ഒരുപാട് രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഒരു ആയത്ത്, ആയത്തിന് ശേഷമുള്ള ആയത്ത് എന്താണെന്നുള്ളത് പൊതുവെ ചോദിക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയാൻ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ശേഷമുള്ള ആയത്തേതാ? ഓതുണ്ടോ? കേൾക്കണില്ല. വൈലസ്മായി കൈഫ റുഫി അതല്ലേ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അതിന്റെ മുമ്പുള്ള ആയത്തേതാ? അപ്പൊ തീരെ സൗണ്ട് കേൾക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഓതി വെക്കണം ഫാത്തിഹ, നാലേ കിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ ശേഷമുള്ളത് എന്താണ് എന്ന് അറിയുന്നത് പോലെ തന്നെ മുമ്പുള്ള ആയത്തും ഓർമ്മയുള്ള രൂപത്തിലുള്ള ഹാഫിലുകൾ ഇന്നുണ്ട്. മത്സരങ്ങൾ നമ്മൾ ലോക നിലവാരത്തിലുള്ള, ലോകാടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരായത്ത് ചോദിക്കുക, ആയത്തിൻ നമ്പർ ചോദിക്കുക, ഏത് സൂറത്തിലേതാണ്. ഇപ്പൊ അവസാനം ഞാനൊരു, ഞാൻ തന്നെ ഒരു കുട്ടിയുമായിട്ട് സ്റ്റേജിൽ ആ കുട്ടിയുടെ ഹിഫ്ള് ചെക്ക് ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് അറിയും, ഒരു പേജിന്റെ തുടക്കത്തിൽ ഞാൻ ഓതും وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ. ഞാൻ ആ ആയത്ത് ഓതിയാൽ
പിന്നീട് പേജ് ഇങ്ങനെ മറിക്കണം. ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് പേജ് മറിച്ചു. ഇനി വരുന്ന പേജിന്റെ തുടക്കത്തിലുള്ളത് എന്താണ് എന്നാണ് ആ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ആ കുട്ടി വളരെ ഭംഗിയായിട്ടത് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ എടവണ്ണ പത്തപ്രിയത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള അത്രയും വിശുദ്ധ ഖുർആനുമായിട്ട് എന്നും ഇവരൊക്കെ ചെലവഴിക്കുന്ന സമയം നമ്മൾ അത്ഭുതപ്പെട്ടു. സ്കൂൾ സമയത്തിന്റെ കൂടെ തന്നെ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ രണ്ടും മൂന്നും മണിക്കൂർ ഇതിനിങ്ങനെ ഓതാൻ, ഇതിങ്ങനെ ആവർത്തിച്ച് ഏതായാലും ഇത് പഠിച്ചു അത് നിലനിർത്താനുള്ള ബാധ്യതയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശ്രമമാണ്. അപ്പൊ ഈ കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇതിന്റെ പിന്നാലെ കൂടിയാൽ മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഞാൻ ഡെമോ കാണിക്കാറുള്ള ഒരു ചെറിയ ഒരു ഇത് പിറകിൽ നിന്നുള്ള ആയത്തുകൾ നമുക്ക് കിട്ടേണ്ടി വരും എന്നത് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു ഡെമോ കാണിക്കാറുള്ളതാണ് സൂറത്തുൽ ഇൻഷിറാഹ്. അലം നഷ്റഹ് ലക സദ്ര. എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ അധികം ആൾക്കാർക്കും അത് കാണാതെ അറിയുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ഒരുമിച്ചൊന്ന് ഓതി വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഞാൻ പറഞ്ഞത് ഈ ഹിഫ്ലാക്കുവാൻ വേണ്ടി മനസ്സിൽ ഉറപ്പിച്ചിരുത്തുവാൻ ചില ഹിഫ്ല സ്ഥാപനങ്ങളിലൊക്കെ വളരെ അപൂർവം ചില കുട്ടികളെ തിരഞ്ഞെടുക്കും. ഇവരെ ഇന്റർനാഷണൽ ഖുർആൻ ഹിഫ്ൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അയക്കാനും വേണ്ടിയിട്ട് ഈ കുട്ടികൾ കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണ് ഈ സൂറത്ത് തന്നെ പിറകോട്ട് ഓതി വെക്കുക എന്നുള്ളത്. وإلى ربك فارغب فإذا فرغت فانصب إن مع العسر يسرا فإن مع العسر يسرا ورفعنا لك ذكرك الذي أنقض ظهرك ووضعنا عنك وزرك ألم نشرح لك صدرك. ഇങ്ങനെ തിരിച്ചും ഓതാനുള്ള പ്രാക്ടീസ് അവർക്ക് കൊടുക്കാറുണ്ട് എന്ന് മാത്രം. അസ്സലാമു അലൈക്കും.